മാധ്യമങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത്. ഊർജ്ജസ്വലരായ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരെയാണ് ഡിസിസി പ്രസിഡന്റുമാരായി നിയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം കെ സുധാകരന്റെ ആഹ്വാനമുണ്ടായിരുന്നു. ഒടുവിൽ ചർച്ചയോട് ചർച്ചയും മറു ചർച്ചയും ഒക്കെ കഴിഞ്ഞ് അപ്പോഴും ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും മൂലക്കിരുത്തി നടത്തിയ ചർച്ചകൾക്കൊക്കെ അവസാനം ഒരു ഡിസിസി പ്രസിഡന്റ് പട്ടിക തയ്യാറായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല കോൺഗ്രസുകാരൊക്കെ ചിരിച്ചു മരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്ന ഒരു പട്ടികയാണത് എന്ന് പറയാതിരിക്കാനാകുന്നില്ല. സുധാകരന്റെ മരുമകൻ പുറത്തുവിട്ട പട്ടിക സ്വാഭാവികമായി അതല്ല അന്തിമ പട്ടിക എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് അല്ലറ ചില്ലറ മാറ്റങ്ങൾ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ, അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ മറുവശത്ത് വേറൊരു മാറ്റം വേണ്ടി വന്നു. കാരണം ജാതിയും മതവും ഒക്കെ പരിഗണിക്കാതെ, സാമുദായിക സന്തുലിതാവസ്ഥ നോക്കാതെ കോൺഗ്രസിന് കേരളത്തിൽ ഒരു ഡിസിസി പ്രസിഡന്റ് പട്ടികയും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ പാലോട് രവി മുൻപന്തിയിലെത്തി നിൽക്കുന്നു. KPCCയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ പാലോട് രവി നെടുമങ്ങാട്ടെ സ്ഥാനാർത്ഥിയായ പ്രശാന്തിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിമർശനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലോട് രവിക്കെതിരെ പരസ്യമായ ആരോപണമുയർത്തി പാലോട് രവിയെ ഡിസിസി പ്രസിഡന്റായി വാഴിക്കരുത്, തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളിനെ കാലുവാരിയ ആളിന് ഒരു റിവാർഡ് കൊടുക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ് പ്രശാന്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് ആ പാലോട് രവിക്ക് ഒരുപാട് നാൾ MLA ആയിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു, എന്നിട്ടും ഇങ്ങനെ അധികാരത്തിന്റെ പുറകെ നടക്കുകയാണ്. ശബരിനാഥനെ പോലെയുള്ള ഒരു യുവ നേതാവിനെ പരിഗണിച്ചയിടത്താണ് അത് മാറ്റിയിട്ട് ഏറ്റവും ഒടുവിൽ പാലോട് രവിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് പാലോട് രവി ഉമ്മൻചാണ്ടി പക്ഷത്ത് നിന്ന് മാറി സുധാകര പക്ഷത്തേക്ക് ചേക്കേറിയതിന്റെ പ്രതിഫലമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. കൊല്ലത്ത് രാജേന്ദ്രപ്രസാദ്, രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനിയായ ബാബു പ്രസാദിന്റെ പേര് ആലപ്പുഴയിൽ നിരന്തരമായി പറഞ്ഞു കേട്ടുവെങ്കിലും ഏറ്റവും ഒടുവിൽ അത് KP ശ്രീകുമാറിലേക്ക് എത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ അനിയായിയായ നാട്ടകം സുരേഷിന്റെ പേര് കോട്ടയത്ത് പറഞ്ഞു കേട്ടുവെങ്കിലും ഒടുവിൽ അത് ഫിൽസൺ മാത്യൂസിലേക്ക് എത്തുന്നു. ഇടുക്കിയിൽ അബ്രഹാമിന്റെ പേര് ഇടുക്കിയിൽ ഏറ്റവും ഒടുവിൽ പേരെത്തുന്നത് അശോകനിലേക്കാണ്. വയനാട്ടിൽ വീണ്ടും മാറ്റമുണ്ടാകുന്നു. അവിടെ NDAപ്പച്ചനിലേക്ക്, പഴയ നേതാവ് NDAപ്പച്ചനിലേക്ക് പേര് വന്നെത്തി നിൽക്കുന്നു. പാലക്കാട് ഒടുവിൽ തങ്കപ്പൻ എന്ന പേരിലെത്തി നിൽക്കുന്നു. അപ്പോൾ എല്ലാം തങ്ങളുടേത് മാത്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പരിശ്രമം ഈ ചർച്ചകളിലൂടെയും മറുചർച്ചകളിലൂടെയും സതീശനും കെ സുധാകരനും നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമായ കാര്യം. ഈ പട്ടിക കണ്ടിട്ട് കേരളത്തിലെ കോൺഗ്രസിനെ അങ്ങ് അശ്വമേധം പോലെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തരായവരാണ് എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചാൽ അവർ കോൺഗ്രസുകാരല്ല എന്ന് കരുതേണ്ടി വരും. കാരണം കോൺഗ്രസുകാർക്കൊക്കെ അറിയാമല്ലോ ഈ നേതാക്കന്മാരൊക്കെ, ഈ പേര് കേൾക്കുന്ന ആളുകളൊക്കെ എന്താണ് എന്നുള്ള കാര്യം.